ഇതാണ് beatXP എന്ന ബ്രാൻഡിന്റെ beatXP വേഗ നിയോ സ്മാർട്ട് വാച്ച്. ബ്ലൂടൂത്ത് കോളിംഗ്, 100-ലധികം സ്പോർട്സ് മോഡ്, ഹെൽത്ത് മോണിറ്ററിംഗ്, നല്ല ബ്യൂട്ടിഫുൾ റൗണ്ട് ആമോലഡ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതും 60 Hz ഡിസ്പ്ലേ ആണ്. പക്ഷേ എന്നെ ശരിക്കും ഞെട്ടിച്ചത് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ പ്രൈസിംഗ് ആണ്. 1799 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ പ്രൈസ് പോയിന്റിൽ തീർച്ചയായിട്ടും നല്ല വാല്യൂ ഫോർ മണി സ്മാർട്ട് വാച്ച് ആണ്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. സോ ഇതാണ് ബോക്സ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ് ആൻഡ് സ്റ്റിക്കേഴ്സ്, ഇതാണ് വേഗ നിയോ സ്മാർട്ട് വാച്ച് ആൻഡ് മാഗ്നറ്റിക് ചാർജിംഗ് കേബിൾ. ഇതിൽ 1.43 inch സൈസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ റൗണ്ട് ആമോലഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 500 nitsന്റേതാണ് പീക്ക് ബ്രൈറ്റ്നെസ്. നോർമലി ഈ ഒരു പ്രൈസിൽ ഞാൻ ആമോലഡ് ഡിസ്പ്ലേസ് പ്രതീക്ഷിക്കാറില്ല. നോർമലി IPS ഡിസ്പ്ലേ അല്ലെങ്കിൽ TFT പാനൽ ആയിരിക്കും. പക്ഷേ beatXP ഇവിടെ ആമോലഡ് ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ആമോലഡ് ഡിസ്പ്ലേ ആണ്. നോർമലി നമ്മൾ ഈ ആമോലഡ് ഡിസ്പ്ലേ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നല്ല പോപ്പിംഗ് കളർഫുൾ ഡിസ്പ്ലേ ആയിരിക്കും, നല്ല ഡീപ് ബ്ലാക്സ് കാണും, അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. 466x466p ആണ് റെസൊല്യൂഷൻ. സോ നല്ല കളർഫുൾ ആൻഡ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് 60 Hz റിഫ്രഷ് റേറ്റ് തന്നിട്ടുണ്ട്. സോ നല്ല സ്മൂത്ത്നെസ്സും കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ 11 watch faces പ്രീലോഡഡ് ആയിട്ട് വരുന്നുണ്ട്. നല്ല വെറൈറ്റി ഉള്ള വാച്ച് ഫേസസ് ആണ്. ഞാൻ ക്ലോസ്അപ്പ് കാണിച്ചു തരാം. 500 nitsന്റെ പീക്ക് ബ്രൈറ്റ്നെസ് ആണ് തന്നിരിക്കുന്നത്. ഇൻഡോർ യൂസിൽ യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഈവൻ ഔട്ട്ഡോർ ആണെങ്കിലും വിസിബിലിറ്റി ഡീസെന്റ് ആണ്. ഈ വാച്ചിന്റെ ഓവറോൾ ലുക്ക്, ഡിസൈൻ, ഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള സിലിക്കോൺ സ്ട്രാപ്സ് ആണ് തന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള ഡിസ്കംഫേർട്ട് ഞാൻ ഫീൽ ചെയ്തില്ല. ഇത് ഇട്ടോണ്ടാണ് കിടന്നുറങ്ങിയതും. സോ കംഫർട്ട് ഫാക്ടർ നല്ലതാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, അതും അത്യാവശ്യം കനം കുറഞ്ഞ ബെസൽസ് ആണ് തന്നിരിക്കുന്നത്. 2 color ഓപ്ഷൻസിലാണ് വരുന്നത്. ഈ ഒരു സിൽവർ കളർ ആൻഡ് ഒരു ബ്ലാക്ക് കളറും കൂടി ഉണ്ട്. ഞാൻ രണ്ടും കാണിച്ചു തരാം. IP68 റേറ്റിംഗുമായാണ് വരുന്നത്. സോ ഈ ഒരു സ്മാർട്ട് വാച്ച് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഈ സ്മാർട്ട് വാച്ചിൽ 300 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ലോണം നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഈ കോളിംഗ് ഫീച്ചർ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. ഒരു 3-4 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ബ്ലൂടൂത്ത് ഒക്കെ ഓഫ് ചെയ്ത് ഉപയോഗിച്ചാൽ ഈസിലി 5-7 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. സോ ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ച് ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസിൽ ഞാൻ അതിഭയങ്കരമായ കോളിംഗ് ഫീച്ചറൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ ക്ലിയർലി കേൾക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളും എന്റെ സ്പീക്കറിലൂടെ നല്ലോണം ക്ലിയർലി കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു കോൾ റെക്കോർഡിംഗ് സാമ്പിൾ എന്റെ വോയിസിന്റെ കോൾ റെക്കോർഡിംഗ് സാമ്പിൾ ആണ്. ഈ ഒരു വോയിസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഗ നിയോ സ്മാർട്ട് വാച്ചിന്റെ മൈക്കിലൂടെയാണ്. സോ എങ്ങനെയുണ്ട് കോൾ റെക്കോർഡിംഗ് പെർഫോമൻസ് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. പിന്നെ ഈ ഒരു സ്മാർട്ട് വാച്ച് ആൻഡ്രോയിഡ് ആൻഡ് iOS രണ്ടുമായിട്ട് കമ്പാറ്റബിൾ ആണ്. എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് എന്തായാലും ഇതിലൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈവൻ iPhones ആണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്താലും നമുക്ക് ഡയറക്ട്ലി ഈ വാച്ചിലൂടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. സോ ഇതാണ് ഈ വാച്ചിന്റെ വാച്ച് ഫേസ്. നല്ല ഇൻട്രസ്റ്റിംഗ് വാച്ച് ഫേസ് ആണ്, കണ്ടില്ലേ, മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. സോ നല്ല ആനിമേഷൻ ഉള്ള വാച്ച് ഫേസ് ആണ്. എനിവേ നമ്മൾ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതാണ് ക്വിക്ക് ടോഗിൾസ്. ഈ ഒരു ഓപ്ഷൻ ആണ് ബേസിക്കലി നമ്മുടെ ഫോൺ ഓഡിയോ, അതായത് ഫോണിൽ നമ്മൾ ഏതെങ്കിലും ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് നമുക്ക് ഈ വാച്ചിലൂടെ കേൾക്കാൻ പറ്റും. ഇത് ബേസിക്കലി നമ്മുടെ സ്ക്രീൻ ഓൺ ആണ്. എന്ന് വെച്ചാൽ 5 മിനിറ്റേക്ക് കണ്ടിന്യൂസ്ലി സ്ക്രീൻ ഓൺ ആയിരിക്കും. സോ എൻ്റെ ഷൂട്ടിന് വേണ്ടി അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ എനിക്ക് ആ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടു. നമ്മുടെ അലാറം വരുന്നുണ്ട്, ബ്രൈറ്റ്നസ് ഉണ്ട്, QR കോഡ് ഉണ്ട്, സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ DND അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ്. സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ്, പാസ്വേഡ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് അതായത് ഇത്തരത്തിലുള്ള ഒരു പാസ്വേഡ് അല്ലെങ്കിൽ പിൻ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ഓപ്ഷൻ, പിന്നെ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ല, മലയാളം വരുന്നില്ല. ഇംഗ്ലീഷും പിന്നെ മറാഠിയൊക്കെ ഉണ്ട്, പക്ഷേ മലയാളം വന്നിട്ടില്ല. ഓക്കെ, ബാക്ക് പോവാം. നെക്സ്റ്റ് ആണ് മെനു സ്റ്റൈൽ. സോ ടോട്ടൽ 5 രീതിയിലുള്ള മെനു സ്റ്റൈൽസ് ഉണ്ട്. ലിസ്റ്റ്, സെല്ലുലാർ, റോളിംഗ്, കെലിഡോസ്കോപ്പ്, റോളർ ഒക്കെ എല്ലാം നല്ല രസമാണ്. സോ സെല്ലുലാർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇത്തരത്തിലുള്ള ഒരു മെനു സ്റ്റൈലാണ് കിട്ടാൻ പോകുന്നത്. ഇതാണ് റോളിംഗ്, ഇതാണ് കെലിഡോസ്കോപ്പ്. നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഈ ഐക്കൺസ് ഒക്കെ നല്ലോണം പോപ്പപ്പ് ആവുന്നുണ്ട്. നല്ല കളർഫുൾ ക്രിസ്പ് ഐക്കൺസ് ആണ് കാണാൻ പറ്റുന്നത്. ലാസ്റ്റ് ആണ് ഈ ഒരു റോളർ. ഇതാണ് ബേസിക്കലി റോളർ സ്റ്റൈൽ. സോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് സിസ്റ്റം മെനു. സോ ഇവിടെ നമുക്ക് പവർ ഓഫ്, ഫാക്ടറി റീസെറ്റ് ആൻഡ് റീബൂട്ടിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ഡയൽ, അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. സോ രണ്ട് തരത്തിലുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെയാണ് റേസ് ടു വേക്ക് ഫീച്ചർ. ഞാൻ കാണിച്ചു തരാം, നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഇവിടെയാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചർ. സോ എത്ര മിനിറ്റ് വരെ അത് കത്തി നിൽക്കണം, അതാണ് ബേസിക്കലി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ 5 മിനിറ്റ് 10 ഇനി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് സെലക്ട് ചെയ്താൽ ഫുൾ ടൈം കത്തിയിരിക്കും, കൂടുതൽ ബാറ്ററി കൺസംപ്ഷനും ഉണ്ടാവും. മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇവിടെയാണ് നോട്ടിഫിക്കേഷൻ ഷെയ്ഡ്. ഓക്കെ,
ഈ വാച്ചിലുള്ള നോട്ടിഫിക്കേഷൻ ഫീച്ചർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു കാര്യം എന്തായാലും എടുത്തു പറയണം. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു തവണ പോലും ഒരു നോട്ടിഫിക്കേഷൻസ്, അത് മെസ്സേജ് ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും ഫോൺ കോൾ മിസ്ഡ് കോൾ എന്തും ആയിക്കോട്ടെ, ഒരു തവണ പോലും മിസ് ചെയ്തിട്ടില്ല. കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുമ്പോൾ അപ്പം തന്നെ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. സോ അതവർ നല്ലോണം സിങ്ക് ചെയ്തിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇതിലുള്ള ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ആക്ടിവിറ്റിയാണ്, ആക്ടിവിറ്റി ട്രാക്കിംഗ് കാണാൻ പറ്റും. കാലണ്ടർ, കോൾ മെനു, ഞാൻ പെട്ടെന്ന് എൻ്റെ കോളിംഗ് ഫീച്ചർ കാണിച്ചു തരാം. സോ ഇതാണ് ബേസിക്കലി കോൾ മെനു. കോൺടാക്ട് ഉണ്ട്, കോൾ ഹിസ്റ്ററി, ഡയൽ പാഡൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഇവിടെ നമുക്ക് നമ്മുടെ കോൾ ഹിസ്റ്ററി കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഇൻകമ്മിങ് കോൾ യു ഐ. ഓക്കെ, നമുക്ക് പിക്ക് ചെയ്ത് നോക്കാം. പിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു കോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫറും ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് റിയലി നൈസ്. ഇതാണ് സ്പോർട്സിൻ്റെ ഫീച്ചർ. 100-ലധികം സ്പോർട്സ് മോഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡയലിംഗ് ഓപ്ഷൻ, കോൺടാക്ട്, ഇവിടെയാണ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വഴി സ്വിച്ച് ഓഫ് ആൻഡ് സ്വിച്ച് ഓൺ ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് സ്ട്രെസ് മോണിറ്ററിംഗ്. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ സ്ട്രെസ് നോർമലായിട്ടാണ് കാണിക്കുന്നത്. സ്ലീപ്പ് മോണിറ്ററിംഗ്, ബ്ലഡ് പ്രഷർ, സോ ഇതും വർക്കാവുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, മെഡിക്കൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ സീരിയസ് മെഷർമെൻറ്റിന് വേണ്ടിയല്ല ഇതിലുള്ള സെൻസേഴ്സൊക്കെ. ഇത് കാഷ്വൽ മെഷർമെൻറ്റ് അല്ലെങ്കിൽ കാഷ്വൽ ട്രാക്കിങ്ങിന് വേണ്ടി മാത്രമാണ്. ഇവിടെയാണ് SpO2 97% എന്ന് കാണിക്കുന്നുണ്ട്. ബ്രീതിങ് എക്സസൈസ്, മ്യൂസിക് കൺട്രോൾ വരുന്നുണ്ട്, വെതർ, ക്യാമറ വർക്കാവുന്നുണ്ട്, ഫൈൻഡ് മൈ ഫോൺ, സോ ഇറ്റ്സ് വർക്കിംഗ്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, വേൾഡ് ക്ലോക്ക്, ഈവൻ വോയിസ് അസിസ്റ്റൻറ്റും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ടാപ്പ് അതും വർക്കാവുന്നുണ്ട്. കാൽക്കുലേറ്റർ ആൻഡ് തീം ഇതും നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു വാച്ച് യു ഐ. സോ ഇതാണ് beatXP സ്മാർട്ട് വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ, beatXP ട്രാക്ക്. സോ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. നല്ല സിമ്പിൾ മിനിമലിസ്റ്റിക് ഇൻ്റർഫേസ് ആണ്. മുകളിലാണ് നമ്മുടെ ആ റൗണ്ട് ആക്ടിവിറ്റി ട്രാക്കിംഗ്, എല്ലാ ഡീറ്റെയിൽസ്, സ്റ്റെപ്സും കാലറി ബേൺഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഇൻ ഡെപ്ത് ഡീറ്റെയിൽസും കാണാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് വാച്ച് ഫേസിൻ്റെ ഗാലറി. ഒരുപാട് വാച്ച് ഫേസസ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡൈനാമിക്, എക്സസൈസ്, ബിസിനസ്. ഇവിടെയാണ് നോട്ടിഫിക്കേഷൻസ്. സോ ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് വാച്ചിൽ വേണം, അത് ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇൻകമ്മിങ് കോൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. ആൻറ്റി ലോസ്റ്റ് റിമൈൻഡർ, ഡു നോട്ട് ഡിസ്റ്റർബ്, അലാറം ക്ലോക്ക്, സെഡൻട്രി റിമൈൻഡർ, വൈബ്രേഷൻ. സോ വൈബ്രേഷൻ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ഒക്കെ ചെയ്യാൻ പറ്റും. ബാക്ക് ലൈറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ലേഡീസിന് വേണ്ടിയുള്ള പീരിയഡ് ട്രാക്കിംഗ് ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഫോർമേഷൻ നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഓൾസോ റിയലി നൈസ്. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ പ്രൈസ് ആണ് 1799 രൂപ. ഈ പ്രൈസിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ഈ സ്മാർട്ട് വാച്ചിൽ വരുന്നുണ്ട്. നല്ല യു ഐ പെർഫോമൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ കിട്ടുന്നുണ്ട്. ഈവൻ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചറും നല്ലതാണ്. സോ ഓവറോൾ നല്ലൊരു ഓൾറൗണ്ട് വാല്യൂ ഫോർ മണി പാക്കേജ് ആണ്. തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആമസോണിലും beatXP.com അവൈലബിൾ ആണ്. ദാറ്റ്സ് ഓൾ. സോ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിനെ കുറിച്ച് എന്താണ് തോന്നിയത് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്, ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.